അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവിധ അമലുകളും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഉസ്താദ് മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ദറസിൽ സമയത്തിൽ അല്ലാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹമായി നൽകുന്ന ഒരു പ്രകാശമാണ് അറിവ് അഥവാ ഇൽമു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നമുക്ക് അനുഗ്രഹമായി തരുമ്പോൾ അതിൻ്റെ പിന്നിൽ നാം അത് കരസ്ഥമാക്കാൻ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്, ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസാണ് ഉത്തുലബുൽ ഇൽമ വലൗ ബിസീൻ. എന്താണ് ഹദീസിൻ്റെ അർത്ഥം? നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ചൈനയിലേക്കുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടേറിയതും പ്രയാസം ഏറിയതുമായിരുന്നു. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കുക എന്ന് പറഞ്ഞത്. അതായത് അങ്ങോട്ട് പോകാനുള്ള യാത്ര വളരെ പ്രയാസമേറിയതാകുമ്പോൾ നിങ്ങൾ എത്ര ദീർഘമായ യാത്ര സഹിച്ചിട്ടാണെങ്കിലും എത്ര ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും മതവിജ്ഞാനം നേടുക എന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടുള്ള ഉദ്ദേശം പറയുന്നത്. അതുപോലെ തന്നെ നാം അറിവ് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആദരവ്. എന്തെല്ലാം ആദരവുകളാണ്, എന്തെല്ലാം ബഹുമാനങ്ങളാണ്? ഒരു മനുഷ്യന്, ഒരു മുത്തഅല്ലിമിങ്, ഒരു സ്റ്റുഡൻ്റ് അറിവ് പഠിക്കുന്നവനാണെങ്കിൽ അവൻ ആദ്യമായി അവൻ്റെ ഗുരുനാഥന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. എന്തിനേറെ പറയണം, നാം എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പേനയെപ്പോലും നാം ബഹുമാനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉപകാരമുള്ള അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. എങ്ങനെയാണ് ഈ ഉപകാരമുള്ള അറിവാവുന്നത്? നാം ഒരു അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് നുവർന്നു കൊടുക്കുമ്പോൾ, മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നാം പഠിച്ച അറിവ് അത് ഉപകാരമുള്ള അറിവാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. അവലംബം ജാമി സഗീർ എന്ന കിതാബിൻ്റെ വ്യാഖ്യാനം അത്തൈസീർ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.